നസീറിന്റെ 21 മൈൽ നടത്തം ഭാഗം 7 നസീർ സാറിനെ കുറിച്ചുള്ള പുതിയ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന് ശേഖരിച്ച ചില വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഭാഗം 7 ലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം 21 മൈൽ നടത്തം തേർഡ് ഫോർത്തിൽ പഠിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി അന്ന് വർഷം തോറും ആറാട്ട് കാണാൻ പോവുക എന്നതൊരു പതിവാണ് നാട്ടുകാർക്കൊക്കെ അതൊരു വിശേഷമാണ് എല്ലാവരും കുഞ്ഞുകുട്ടി പരാദീനങ്ങളോടെ തന്നെ ആറാട്ട് കാണാൻ പോവുക എന്നതൊരു പതിവാണ് അതൊരു വിശേഷമായിരുന്നു രാജാവിന്റെ ഭരണകാലമാണല്ലോ വളരെയധികം ആർഭാടത്തോടെയാണ് അത് നടന്നിരുന്നത് സുന്ദരനും ആകാരസൗഷ്ടവത്തിൽ അതിഥിയുമാണ് മഹാരാജാവ് അദ്ദേഹം നടന്നു പോകുന്നത് കാണാൻ തന്നെ രസമാണ് കുതിരപ്പട ആനപ്പട കാലാളപ്പട തുടങ്ങിയ പടകളൊക്കെയും ഉണ്ടാകും പുറകെ വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാകുന്ന ഒരു ഉത്സവമാണ് മഹാരാജവും ആറാട്ടിനെ എഴുന്നള്ളി പോകുന്നത് എന്ത് ചന്തമാണ് എന്നെയും സലാമിനെയും ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ആറാട്ട് കാണിച്ചിട്ടുള്ളതാണ് എങ്കിലും ഇത്തവണ കൂട്ടുകാരും ഒരുമിച്ച് ആറാട്ട് കാണാൻ പോവുക ഒരു രസമല്ലേ മാത്രമല്ല MS സുബ്ബലക്ഷ്മി പ്രധാന ഭാഗം അഭിനയിക്കുന്ന ശകുന്തള സിനിമയും തിരുവനന്തപുരത്ത് കളിക്കുന്നുണ്ട് പണ്ടേ അല്പം സിനിമാകാരനാണല്ലോ ഞാൻ ആറാട്ട് കണ്ടിട്ട് സിനിമയ്ക്കും കയറി മടങ്ങണമെന്നാണ് എന്റെ മോഹം സ്കൂളിലെ വളരെ അടുത്ത കൂട്ടുകാരോട് മാത്രം പറഞ്ഞു അങ്ങനെ 10 പേരുള്ള ഒരു സംഘത്തെ സംഘടിപ്പിച്ചു യാത്രാ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തു അപ്പോഴാണ് പോകാൻ ആവശ്യമായ കാശിനെ കുറിച്ച് ആലോചിച്ചത് വീട്ടിൽ പറയണോ വേണ്ട ഞാനും സലാമും കൂടി ആലോചിച്ചു വീട്ടിൽ പറഞ്ഞാൽ കാശ് തരികയില്ലെന്ന് മാത്രമല്ല ആറാട്ടിന് അയക്കുകയുമില്ല പിന്നെന്ത് ചെയ്യും കാശില്ലാതെ പോകാനും ഒക്കില്ലല്ലോ എല്ലാ കാര്യങ്ങൾക്കും പോം വഴി കണ്ടുപിടിക്കാറുള്ള ഞാൻ തന്നെ അതിനൊരു വഴി കണ്ടെത്തി അന്നാണ് ഫീസ് കൊടുക്കാനുള്ള കാശ് തന്നത് അതൊന്നെടുത്ത് മറിക്കുക ഫീസ് 10-ാം തീയതിക്കകം അടച്ചാൽ മതി 3 രൂപയാണ് ഫീസ് ഞാനും സലാമും ആ 6 രൂപയും എടുത്ത് മറിച്ചു കൂട്ടുകാർ ഓരോരുത്തരും ഇതുപോലെ ഓരോന്നും ചെയ്ത് കാശുണ്ടാക്കി എല്ലാവരും ചേർന്ന് അങ്ങനെ ആറാട്ട് കാണാൻ തീരുമാനിച്ചു ആരും പോകുന്ന വിവരം വീടുകളിൽ പറഞ്ഞിട്ടില്ല കാണാൻ കൗതുകമുള്ള ആറാട്ട് കണ്ടു മഹാരാജാവിന്റെ എഴുന്നള്ളത്ത് കെങ്കേമമായിരുന്നു വീട്ടിൽ നിന്നും കൊണ്ട് കാണിച്ചതിനേക്കാൾ മനോഹരമായിരുന്നു ഇപ്പോഴത്തേതെന്ന് തോന്നി സ്വതന്ത്രമായി കൂട്ടുകാരുമൊത്ത് ഓടി നടന്ന് കാണുന്നതിനുള്ള പ്രത്യേകതയായിരിക്കും നാട്ടുപുറത്തുകാർ ഭാര്യയും മക്കളുമായി ആറാട്ടിനെത്തിയിട്ടുണ്ട് കച്ചവടക്കാരുടെയും പോക്കറ്റടിക്കാരുടെയും കൊയ്ത്തുകാലമാണത് ഇത്തരത്തിൽ ഒരാഘോഷ പരിപാടി ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലുണ്ടോ ഇല്ല വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഓരോ ആഘോഷങ്ങൾ നടക്കുന്നത് നല്ലതാണ് ആറാട്ടും ശകുന്തള സിനിമയും ഒക്കെ കണ്ട് ഉല്ലാസയാത്ര പൊടിപാറി സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ആരുടെ കയ്യിലും മടങ്ങിപ്പോകാൻ വണ്ടിക്കൂലിക്കുള്ള കാശില്ല എല്ലാ മടിശീലകളും തപ്പി കിട്ടിയതോ വളരെ ചെറിയൊരു തുക എങ്ങനെ തിരിച്ചു പോകും ആരോടെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാൽ പരിചയക്കാരാരുമില്ല പരിചയമില്ലാത്തവരോട് ചോദിക്കുന്നത് അഭിമാനത്തിന് നിൽക്കുന്നതുമല്ല എന്തു ചെയ്യും ചിന്ത തന്നെ ചിന്ത തിരുവനന്തപുരത്ത് നിന്ന് ചിറയങ്കേഴിലേക്കാണെങ്കിൽ 21 മൈലുണ്ട് ഇനി ആകെ ഒരേ ഒരു വണ്ടിയെ ഉള്ളുതാനും കള്ളവണ്ടി കയറിപ്പോകാൻ ആർക്കും ധൈര്യമില്ല കാരണം പിടിച്ചുപോയാൽ അകത്താകും തിരുവനന്തപുരത്ത് ചില ബന്ധുവീടുകളുണ്ട് അവിടെ ചെന്ന് കാരണം പറഞ്ഞ് കാശ് വാങ്ങാമെന്ന് വെച്ചാൽ 2 കുഴപ്പം ഒന്ന് വീട്ടിലറിയും 2-ാമത് വണ്ടി അതിനകം പോവുകയും ചെയ്യും എല്ലാവരും അങ്കലാപ്പിലായി അപ്പോഴും ഞാനൊരു പോംവഴി നിശ്ചയിച്ചു നമുക്ക് നടക്കാം ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് അയ്യോ അത്രയും ദൂരം നടക്കുകയോ സലാമിനായിരുന്നു സംശയം പക്ഷേ മടിയനായിരുന്ന സലാമിന് 21 മൈൽ നടക്കുകയെന്ന് പറയുമ്പോഴുള്ള വൈഷമ്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ അല്ലാതെ എന്തു ചെയ്യും ഒന്നുകിൽ നടക്കുക അല്ലെങ്കിൽ ഇവിടെ തന്നെ കുത്തിയിരിക്കുക നേരം വെളുപ്പിക്കുക അങ്ങനെ വെളുപ്പിച്ചാൽ തന്നെ എന്താണ് പ്രയോജനം ഞാൻ അല്പം ശുണ്ഠിയോടെ ചോദിച്ചു ഒടുവിൽ എല്ലാവരും എന്റെ നിർദ്ദേശത്തോട് യോജിച്ചു കയ്യിലുണ്ടായിരുന്ന കാശെല്ലാം കൂട്ടിച്ചേർത്ത് അടുത്ത് കണ്ട ഒരു ചായക്കടയിൽ കയറി ഓരോ കട്ടൻ കാപ്പിയും കുടിച്ച് നടത്തം തുടങ്ങി റെയിൽ പാളങ്ങളിലൂടെ കല്ലും മുള്ളും നിറഞ്ഞ കാട്ടു വഴികളിലൂടെ അർദ്ധരാത്രി സമയത്ത് 10 പേരുള്ള ഞങ്ങൾ ഒരു ബറ്റാലിയൻ നടന്നു കല്ലുകളിൽ തട്ടി ചെരുപ്പിന്റെ വാററ്റു ചെരുപ്പും കയ്യിലെടുത്ത് നടന്നു രാവിലെ 6 മണിയോടെ ഞങ്ങൾ ചെറിയങ്കിഴിയിൽ എത്തിയിരുന്നു അപ്പോൾ പലരും ക്ഷീണിച്ചവശരായിരുന്നു ഞാനും സലാമും ക്ഷീണിതരായിരുന്നെങ്കിലും തഞ്ചത്തിൽ വീട്ടിനുള്ളിൽ കടന്ന് കിടന്നുറങ്ങിക്കളഞ്ഞു അന്ന് ആരുടെ ഭാഗ്യം കൊണ്ടോ ശകാരമല്ലാതെ ഇരുവർക്കും അടി കിട്ടിയില്ല വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനിയും അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം തന്നെ നമുക്ക് പ്രത്യക്ഷപ്പെടാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ